കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പറഞ്ഞാൽ ചേട്ടൻ എന്താ പറയാ? തൊഴിലില്ലായ്മയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പറഞ്ഞാൽ എന്താ പറയാ ചേട്ടൻ? നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും കേരളം നേരിടുന്ന? അങ്ങനെ ചോദിച്ചാ ഇപ്പോ കേരളത്തിന് കേരളം പെർഫെക്റ്റ് ആണ്. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. പ്രശ്നങ്ങൾ നോക്കി നടന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ല. തലയിട്ടാ മാത്രം പ്രശ്നമുള്ളൂ. കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പറഞ്ഞാൽ എന്താ പറയാ? പോപ്പുലർ ഫണ്ടാണ് പ്രശ്നം കേരളത്തിൽ. പോപ്പുലർ ഫണ്ട് മാത്രമാണ് പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. പറയില്ല, പേടിയാണ്. അഭിപ്രായം പറയാൻ പേടിയാണോ? നമുക്ക് പല പാർട്ടിക്കാരുള്ളതല്ല, നമുക്കൊന്നും തുറന്നു പറയാൻ പറ്റില്ല. കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താ ചോദിച്ചാ ചേട്ടൻ എന്താ പറയാ? കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താ ചോദിച്ചാ ചേട്ടൻ എന്താ പറയാ? ഒന്നും പറയാനില്ല. അപ്പൊ കേരളം ഓക്കെയാണ്, കേരളത്തിന് ഒരു കുഴപ്പമില്ല. കേരളത്തിന്റെ കുഴപ്പമെന്താ വെച്ചാ ചേട്ടന് ഒന്ന് പറയാലോ? അതായത് ഇപ്പൊ നമുക്ക് പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം. ഭരണം ഓക്കെയാണ്, ഭരണോ കേരളത്തിന്റെ ഭരണം ഓക്കെയാണോ? ഭരണം ഓക്കെ ഓക്കെ അല്ല, അത് ഏത് പാർട്ടി വന്നാലും ഭരണം ഓക്കെ ആവണ. ഒരു പാർട്ടിക്കാരും വന്നാലും കാര്യമില്ല. അതായത് നമുക്ക് ജീവിക്കണമെന്നുവെച്ചാൽ നമ്മൾ പണിയെടുത്ത് ജീവിക്കുന്നു. കേരളം നേരിട്ടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താ പറഞ്ഞാ എന്താ പറയുക? കേരളം ഇപ്പൊ കാണുന്ന വെല്ലുവിളി നമ്മുടെ ഭരണം തന്നെയാണ്. ഭരണം, നമ്മുടെ ഭരണം, നമ്മുടെ നേതാക്കന്മാര്, അവര് തന്നെയാണ് നമുക്ക് ഏറ്റവും. നമ്മള് ഇലക്ഷനിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വന്ന നമ്മുടെ നേതാക്കന്മാരെ തന്നെയാണ് നമുക്ക് ഏറ്റവും വെല്ലുവിളി. ഇപ്പൊ ഏത് നേതാക്കന്മാരായാലും ഏത് പദ്ധതി ആയാലും അവരവർക്ക് അവരുടെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള സംവിധാനമേ ഉള്ളൂ. പണ്ടായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യണത്. അവർക്കും അവരുടെ വീട്ടിലുള്ളവർക്കും അവരെ കീച്ചതാക്കിയതിന്റെ ശേഷം ബാക്കിയുള്ളവരെ നോക്കണുള്ളൂ. അവരുടെ മക്കൾക്കും അവർക്കും വേണ്ടി. നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെ പറഞ്ഞത്, ഒരു ജോലി ഓഫറിന്റെ ആർക്കാ ചെയ്യാ? ആളുടെ മക്കൾക്ക്, ആളുടെ കാര്യങ്ങൾ നോക്കി നോക്കിയോ. ഇപ്പൊ ഈ രണ്ടാമത് ഭരണം വന്ന ശേഷം ഞാൻ ഒരു ഭരണത്തെ കുറ്റം പറയില്ല, രണ്ടാമത് ഭരണം വന്ന ശേഷം നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യാനുള്ള കാര്യം തന്നെ എടുത്താൽ പൂർണ്ണ തെളിവായില്ലേ? കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പറഞ്ഞാൽ എന്തായാലും ദാരിദ്ര്യം. കേരളം നേരിടുന്ന ഏറ്റവും നല്ല വെല്ലുവിളി പറഞ്ഞ ചേട്ടൻ എന്താ പറയാ? കേരളം നേരിടുന്ന വെല്ലുവിളി ഭരണം ഒരു പുരോഗതി ഇല്ലാന്നാണ് പറയുന്നത്. ഒരു മാറ്റമില്ല. ആ 5 കൊല്ലം കഴിഞ്ഞ് 2-ാമത് പുറത്തോട്ട്. അപ്പൊ ആര് ഏത് ഭരണം വന്നാലും മുന്നോട്ട് അങ്ങനെ മാറി വരട്ടെ. ഭരിക്കാൻ അറിയണവരൊക്കെ പിന്നെ കത്തുക്കുണ്ട്. അവര് വന്ന് ഭരിക്കട്ടെ, പറയാലോ കേരളം എങ്ങനെ മുന്നോട്ട് പോകുന്നു.